ചെക്കുട്ടി 2009, 2014, 2019 കഴിഞ്ഞ് 2024 എത്തുമ്പോൾ യു ഡി എഫിന് വടകരയിൽ അനുകൂലമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, യു ഡി എഫിന് പ്രതികൂലമായേക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് താങ്കളുടെ നിരീക്ഷണത്തിൽ? ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായിട്ട് മേൽക്കൈയുള്ള ഒരു മണ്ഡലത്തിലാണ് അവർ വിജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് നിലനിർത്താൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനനുകൂലമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഘടകം കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന ആഘാതങ്ങൾ, പ്രത്യേകിച്ച് ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിപ്രതിപത്തി, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, അതൊക്കെ തന്നെ നേരിട്ട് അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ വടകര. RMP പോലുള്ള പാർട്ടികളുടെ സ്വാധീനം അവിടെയുണ്ട്. ചന്ദ്രശേഖരൻ വധത്തിൻ്റെ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണത്. രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വലിയ സ്വാധീനം ഒരു വലിയ പരിധി വരെ കുറഞ്ഞിരിക്കുന്ന ഒരു മണ്ഡലമാണത്. രണ്ടാമത്തെ ഘടകം യു ഡി എഫിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് യുവജനങ്ങൾക്കിടയിൽ അവരുടെ സ്ഥാനാർത്ഥിയോട് ഉള്ള പൊതുവിലുള്ള ആഭിമുഖ്യമാണ്. യുവജനങ്ങൾ വളരെ ശക്തമായിട്ട് കൂടുതൽ കരുത്തനായിട്ടുള്ള, കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ യു ഡി എഫിനെ സ്ഥാനാർത്ഥിയെ കാണുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, CA പോലുള്ള കാര്യങ്ങളിൽ നടത്തിയിരുന്ന ക്യാമ്പയിൻ വളരെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ CIA വിരുദ്ധമായിട്ട് ഏറ്റവും ശക്തമായിട്ട് പാർലമെന്റിൽ പ്രതികരിക്കാനിടയുള്ള ഫോഴ്സ് ഏതാണ് എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ശ്രീ ഫക്രുദ്ദീൻ അലി, CNP ചെക്കുട്ടി പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് താങ്കളുടെ നിരീക്ഷണത്തിൽ UDF ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ, വെല്ലുവിളി ഉയർത്താവുന്ന ഘടകങ്ങൾ? UDFന് ഇപ്പോഴത്തെ അവിടുത്തെ ഏറ്റവും വലിയ അസറ്റ് എനിക്കൊന്ന് ഷാഫി തന്നെയാണെന്ന് തോന്നുന്നു. ഷാഫിയുടെ ഒരു പേഴ്സണാലിറ്റി, ജയന്റിക്കില്ല എന്നുള്ള ഷാഫിയുടെ ഇമേജ്, അത് ചിലപ്പോൾ യുവാക്കളുടെ ഇടയിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.